നമസ്കാരം പത്താം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അടുത്ത കവിതയിലേക്ക് പ്രവേശിക്കുകയാണ് മനസ്സിനി എന്ന കവിതയെപ്പറ്റി നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും കാണത്തില്ലായിരിക്കാം കാരണം മനസ്സിനി എന്ന കവിത എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ഒരു കവിതയാണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇത് എഴുതിയതായിട്ടുള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന കവിയെപ്പറ്റിയും ഏവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചങ്ങമ്പുഴയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല എങ്കിൽ തന്നെയും ചങ്ങമ്പുഴയെക്കുറിച്ച് കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം അത് നിങ്ങൾ കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജൂൺ പതിനേഴിന് അന്തരിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നോ കവിയായിരുന്നു അതോ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുണ്ടായിരുന്ന ഒരു അവതാരമായിരുന്നു ഈ സന്ദേഹത്തിന് അടിവരയിടുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യസബര്യ എന്നാൽ മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ഗാനഗന്ധർവൻ കിന്നരൻ കവിയായി ജനിച്ച് കവിയായി ജീവിച്ച് കവിയായി മരിച്ച ഒരാൾ എന്നിങ്ങനെയെല്ലാം ആരെക്കുറിച്ച് പറയുന്നോ അദ്ദേഹം അത് തീർത്തും അർഹിക്കുന്നു എന്ന കാര്യത്തിന് സന്ദേഹമില്ല ബാല്യകാല വിദ്യാഭ്യാസത്തിന് നന്നേ കഷ്ടപ്പെട്ടു സാമ്പത്തിക പ്രയാസം മൂലം പട്ടാളത്തിൽ ചേർന്ന് രണ്ട് കൊല്ലം കഴിയും മുമ്പ് തിരികെ വന്ന് ലോ കോളേജിൽ മദ്രാസിയിലെ ലോ കോളേജിൽ പഠനം തുടങ്ങിയെങ്കിലും നിയമപഠനം അദ്ദേഹത്തിന് പൂർത്തിയാക്കാനൊന്നും കഴിഞ്ഞില്ല ഇതിനിടെ അദ്ദേഹം മംഗളോദയ മാസികയുടെ പത്രാധിപ സമിതി അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചു നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇദ്ദേഹം ഇടപ്പള്ളിയിലെ കുടുംബത്തോടൊപ്പം താമസിച്ചുകൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ് ചെയ്തത് ഒരു തലമുറയാകെ ആ ഗാനനിർദ്ധരിയിൽ മുങ്ങി നീരാടി നിൽക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ സാഹിത്യത്തിൽ കമ്പമില്ലാത്തവർക്ക് പോലും ചങ്ങമ്പുഴ കവിതകൾ പാടി നടക്കാനായിരുന്നു ഇഷ്ടം ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാക്കളിൽ ഒരാളായ ഒരാളെന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മ മിത്രമായിരുന്നു ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചങ്ങമ്പുഴയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ കാലത്താണെന്നാണ് പറയുന്നത് ആ വിയോഗം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളരെ മുറിവുണ്ടാക്കിയെന്നും പറയുന്നുണ്ട് ആ ഒരു വേദനയാണ് ഇദ്ദേഹത്തെ കൊണ്ട് രമണൻ എന്ന കാവ്യം എഴുതിച്ചതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രമണൻ എന്ന കാവ്യം ലക്ഷക്കണക്കിന് പ്രതികളാണ് വിറ്റുപോയതെന്നാണ് പറയുന്നത് കുട്ടിക്കാലത്ത് തികഞ്ഞ ആത്മീയവാദിയും ലജ്ജാലുവും അന്തർമുഖനുമൊക്കെ ആയിരുന്നതായിട്ടുള്ള ചങ്ങമ്പുഴ യുവാവായപ്പോൾ ഭൗതികവാദിയും നിരീശ്വരവാദിയും ഗർഭിഷ്ഠനും കോപിഷ്ടനും ഒക്കെയായിട്ട് മാറി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് കപടലോകത്തിൽ ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണെന്ന് പരാജയം കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു ആ ഒരു അശ്വഭാപ്തി വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഒരു നിരാശ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിറങ്ങിച്ചെന്ന് അതിൻ്റെ സമസ്ത അനുഭവങ്ങളും സ്വയം വരിച്ചു ദുരനുഭവങ്ങളുടെ വേദനയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മുരളീമൃദുരവോ ഒഴുകട്ടെ നൊമ്പരം കൊള്ളുമ്പോഴും ആത്മാവിൽ നിന്ന് കവിതയാണ് ഒഴുകുന്നത് കിളിപ്പാട്ടും തുള്ളൽപ്പാട്ടും വടക്കൻ പാട്ടും ഞാറ്റുപാട്ടും തോറ്റം പാട്ടും ഒക്കെ സാധാരണക്കാരെ ആകർഷിച്ചതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ പാട്ടുകളും ജനകീയമാകുകയാണ് ചെയ്തത് കാരണം പ്രണയവും നൈരാശ്യവും പൂത്തു നിന്നിരുന്നതായിട്ടുള്ള കവിതത്തിൻ്റെ ഒപ്പം തന്നെ ഭക്തിയും യുക്തിയും വിപ്ലവവും ഒക്കെ ആ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ കാവ്യങ്ങളുടെ ശക്തി കൊണ്ട് ആ കാവ്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ജോസഫ് മുണ്ടശ്ശേരി ഇദ്ദേഹത്തെ എങ്ങനെയാണ് അവശേഷിപ്പിച്ചതെന്നറിയാവും നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം നമുക്ക് കൊച്ചു ക്ലാസ്സിൽ നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന ഏഴിലാന്നോ ആറിലാന്നോ പഠിക്കാനുണ്ട് അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പഠിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതായിരിക്കും നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് പറയുന്നത് അത് നമ്മുടെ ചങ്ങമ്പുഴയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ് അദ്ദേഹത്തെ അങ്ങനെ ആ പേരിൽ വിളിച്ചിരിക്കുന്നത് തൻ്റെ മറ്റ് കൃതികളിൽ നിന്ന് വ്യത്യസ്തമായി വാഴക്കുല എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹത്തിനുണ്ടായത് അതിന് അത് സാമൂഹ്യ അസമത്വത്തോട് പ്രതികരിക്കുന്ന ഒരു കവിതയായിരുന്നു ഈ വാഴക്കുല മനസ്സിലായ അതിനകത്ത് സാമൂഹ്യ അസമത്വത്തോട് പ്രതികരിക്കുന്നത് ഏറ്റവും നല്ലൊരു വരികളാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ വാഴക്കുലയിലെ വരികൾ അതായത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കിടന്ന് പണിഞ്ഞ് ഒരു വാഴക്കുല ഉണ്ടായപ്പോൾ അത് കവിതയിലെ അർത്ഥം അതാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല കഷ്ടപ്പെട്ട് ഒരു വാഴയൊക്കെ അദ്ദേഹം തൊഴിലാളിയും അല്ലേ പണിക്കാരനും അയാളുടെ കുഞ്ഞുങ്ങളും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ടുള്ള വാഴക്കൊല അത് മൂത്ത് പഴുത്ത് വിളഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ആര് കൊണ്ടുപോയി അതിൻ്റെ മുതലാളി വെട്ടി മുതലാളിയുടെ കുഞ്ഞിന് കൊടുക്കുന്നതായിട്ട് ആ കഷ്ടപ്പെട്ടവൻ്റെയും ആ കൊല വളർന്നു വരുന്നത് കാണും കണ്ട് സന്തോഷിച്ചതായിട്ടുള്ള തൊഴിലാളിയോട് ഒരു ക്രൂരത അല്ലേ അതായിട്ടാണ് അന്നത്തെ കർഷകൻ്റെ ദരിദ്രമായ അവസ്ഥ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ പ്രതിഫലം പറ്റാനോ അത് കഴിക്കാനോ സാധിക്കാതെ വരുന്നതായിട്ടുള്ളൊരവസ്ഥയെ ആ ഒരു സാമൂഹിക അസമത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കവിതയായിരുന്നു വാഴക്കുല അവിടെയാണ് അദ്ദേഹം ഈ വരികളുടെ പ്രസക്തിയാണ് അവിടെയാണ് ചെങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കൃതികൾ പദ്യകൃതികളാണെങ്കിൽ കാവ്യനർത്തകി തിലോത്തമ ബാഷ്പാഞ്ജലി ദേവത മൗനരാഗം അസ്ഥിയുടെ പൂക്കള് ഹേമന്തചന്ദ്രിക സ്വരരാഗസുഗത പിന്നെ രമണൻ ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്യകൃതികളായിരുന്നു രക്തപുഷ്പങ്ങള് പിന്നെ മധുരോത്സവം വസന്തോത്സവം അങ്ങനെ ധാരാളം പദ്യകൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗദ്യകൃതികൾ ധാരാളമായിട്ടുണ്ട് പ്രതികാര ദുർഗ ശിഥിലഹൃദയം മാനസാന്തരം ഞാനതിൻ്റെ ചാർട്ടായിട്ട് നിങ്ങൾക്ക് നൽകാം അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ചങ്ങമ്പുഴ കവിതയുടെയും മലയാള കാൽപ്പനികതയുടെയും അവസാനത്തെ മികച്ച സാഫല്യം എന്ന് തന്നെ പറയാവുന്ന മനസ്വിനി എന്ന കവിത അതാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അതായത് ക്ഷയരോഗബാധിതനായിട്ട് മരണമെന്ന സത്യത്തെ പ്രതീക്ഷിച്ച് കഴിയുമ്പോഴാണ് ചങ്ങമ്പുഴ ഈ കവിത എഴുതുന്നത് അണയും മുമ്പും വാളിക്കത്തുന്ന സർഗാത്മകതയുടെ അന്തിമ ജ്വലനമായിരുന്നു അതെന്ന് തന്നെ പറയാം അങ്ങനെ ചങ്ങമ്പുഴയോടൊപ്പം മലയാളിയുടെ നിലവിൽ വരുന്ന ചില ഈരടികൾ തീഷ്ണവും മധുരവും തീക്തവുമായിട്ടുള്ള കാൽപ്പനിക ഭാവനയുടെ ചില തീവ്രപ്രകാശനങ്ങൾ ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെന്ന് പറഞ്ഞാൽ അതായത് ചങ്ങമ്പുഴയുടെ കവിത എഴുതി അണയും മുമ്പ് ആളിക്കത്തുന്നതായിട്ടുള്ളൊരു സർഗാത്മകത അല്ലേ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അണയാൻ പോകുന്ന ദീപം എന്ന് പറയത്തില്ല അപ്പോൾ ഈ മരിക്കാനായിട്ട് ക്ഷരോഗത്തെ ബാധിച്ചതായിട്ട് ക്ഷരോഗം ബാധിക്കുന്നതിന് മുമ്പ് അല്ലേ ഇയാളുടെ ഈ കവിത ആളിക്കത്തിയ ഒരു ജ്വാല പോലെ നിൽക്കുന്നതായിട്ടുള്ള ഈ മനസ്സിനി എന്ന കവിത അല്ലേ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നതായ ചില ഈരടികളുണ്ട് ഏഹ് ആ അപ്രകാരം തീഷ്ണവും ശക്തവുമായിട്ടുള്ള ചില വരികൾ ഈ മനസ്സിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മഞ്ഞ തെറ്റിപ്പൂങ്കുല പോലെ മനോഹാരിത വിടർന്നതായിട്ടുള്ള ഒരു പ്രഭാതത്തിൽ ലാളിത്യത്തോടെ നിർവൃതിയുടെ പോലെ മനസ്വിനി കവിയുടെ മുൻപിൽ വന്നു നിൽക്കുകയാണ് മനസ്വിനി നായിക അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറയുന്നത് അതുപോലെ തന്നെ കവിതയും കൂടിയാണ് അവിടെ നമ്മൾ പറയുന്നത് വിശദീകരിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ നീലാരണ്യ നിജോളം ചൊകചൊക ഒരു ചെറു കവിത അട്ടിയിലട്ടിയിലിരുളിന്മേൽ കട്ട പിടിച്ചൊരു പാതാളം നീല ീലനീലാവിലെ വനമേഖല മലരൊളി മലരൊളിതിരളും മധുചന്ദ്രിക മഴവിൽ കൊടി എന്നിങ്ങനെ നിറങ്ങളിൽ നിന്ന് നിറങ്ങളിലേക്കും കാഴ്ചകളിൽ നിന്ന് കാഴ്ചകളിലേക്കും കവി നമ്മളെ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതായത് ഒരു സ്ത്രീയുടെ ഉടലിനെ ഇത്രമാത്രം ഉദാ ഉത്തേജകമായിട്ടുള്ള ഒരു വിധത്തിൽ സൗന്ദര്യ സമൃദ്ധിയിൽ അലങ്കരിച്ച മറ്റൊരു കവിതയും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ മറ്റൊരു കവിയേയും ഇതുപോലെ വിവരിക്കുന്നതായിട്ടുള്ളൊരു കവിയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യത്തിൻ്റെ സൗന്ദര്യവും സ്ത്രീയുടെ സൗന്ദര്യവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു മായാ ലോകം ഒരു മായാ മേഖല മായികാ മേഖല ആയിരുന്നു ചങ്ങമ്പുഴിയുടെ ഭാവനാ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കവിതയിൽ നമ്മൾ കാണുന്നുണ്ട് ധനാസക്തിയാൽ കവിയെ വികർഷിച്ചതായിട്ടുള്ള മറ്റ് കമിനിമാരെ പോലെ ആയിരുന്നില്ല എനിക്ക് എനിക്കവിടുത്തെ പൊന്നോടക്കുഴൽ മതി എന്ന് പറഞ്ഞതായിട്ടുള്ള ആ ഒരേ ഒരുവൻ അത് തൻ്റെ ക നായികയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും കവിതയിൽ നമ്മൾ വായിക്കുമ്പോൾ കവിയെ നിരൂപാധികമായിട്ട് പ്രണയിക്കുകയും കവിയെ അഗാഠമായി പ്രണയിച്ചതായിട്ടുള്ള അവൾ കവിത കൂടിയാണെന്ന് പറയുമ്പോൾ അല്ല തൻ്റെ ഭാര്യയാണ് കവിത കൂടിയാണെന്ന് പറയുമ്പോൾ ആ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭാവത്തിൻ്റെ ഭാവശില്പം കൂടുതൽ ആസ്വാദ്യകരമാവുകയാണ് ഭദ്രമാവുകയാണ് ഇവിടെ കവിതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കവിതയിൽ നമ്മൾ കാണുന്നുണ്ട് വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളീ മൃദുരവ മുഴുകട്ടെ എന്ന് അതായത് ലഹരി പിടിക്കുന്ന ഒരു വേദനയായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന കവിക്ക് ജീവിതമെന്നാണ് പറയുന്നത് സുഖമുള്ള ഒരു നോവ് വാദത്തിൻ്റെയും ക്ഷരോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇടയിൽ നരകിക്കുമ്പോഴും ചങ്ങമ്പുഴ ഈ സുഖമുള്ള വേണ്ടി ദാഹിക്കുകയാണ് വേദന കാർന്നു തിന്നുമ്പോഴും സുഖത്തിൻ്റെ അനുഭൂതിയുടെ നിമിഷങ്ങൾക്കായിട്ട് മോഹിക്കുന്ന ഒരു കവി അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കവിതയുടെ വിവിധ വശങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും വളരെയധികം ആസ്വദിച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ നമുക്ക് കവിത വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം ചങ്ങമ്പുഴയുടെ മനോഹരമായി കാവ്യം പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കവിത അല്ലേ ചങ്ങമ്പുഴയെ പോലെ ഒരാളില്ലാതെ അതിൻ്റെ ഒരു നഷ്ടബോധം ഇന്നും മലയാളിയെ വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ അന്ന് ചങ്ങമ്പുഴയുടെ മരണം പിന്നെ നടന്ന സംഭവ സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വാർത്ത വളരെ കുറച്ചാണ് എഴുതിയതെന്നൊക്കെ പറയാം അതായത് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ മരണം മാതൃഭൂമി പത്രത്തിൽ എങ്ങാണ്ട് ഒരു ഒറ്റ കോളത്തിലങ്ങാണ്ടായിരുന്നു നമ്മുടെ ചങ്ങമ്പുഴ മരിച്ചു എന്ന് പറയുന്ന ഒരു ചെറിയ തലക്കെട്ടിലായിരുന്നു എഴുതിയത് ഇന്ന് ഇന്നത്തെ അവസ്ഥയിലൊക്കെ മരണമെന്നൊക്കെ പറയുന്ന ഒരു ആഘോഷമാക്കി ആ മാറ്റുന്നതായിട്ടുള്ളൊരു സാഹചര്യം അല്ലേ ഓരോരുത്തരും ഓരോ നേതാക്കന്മാരൊക്കെ മരിച്ച വളരെ ആഘോഷത്തിൽ പത്രം നിറയെ എഴുതി ഒരു കാലഘട്ടത്തിൽ അല്ലേ അങ്ങനെ ഒരു മാധ്യമ സംസ്കാരമാണിന്ന് എന്നാ അന്ന് അദ്ദേഹം മരിച്ചപ്പോൾ വെറും ഒരു ഒറ്റ കോളത്തിൽ മാത്രം എഴുതി തൃപ്തിപ്പെടുകയായിരുന്നു ചെയ്തതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എന്തായാലും ചങ്ങമ്പുഴ എന്ന കവിയും അദ്ദേഹത്തിൻ്റെ എന്ന കാവ്യം മനസ്വിനിയെന്ന കാവ്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലേ ഒരു ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നമ്മൾ കരുതണം ഇപ്പോൾ പഠിച്ചേച്ച് പോയി കഴിഞ്ഞാലും പരീക്ഷ എഴുതിയൊക്കെ കഴിഞ്ഞാലും ഇതൊക്കെ നമ്മുടെ അല്ലേ വളരെ മനോഹരമായി കാവ്യം പഠിക്കാൻ നിങ്ങൾക്കിടയായി എന്നത് തന്നെ ഒരു വലിയ ഒരു നന്മയായിട്ട് അല്ലേ അത് നിങ്ങൾ കരുതുക കവിത നമുക്ക് തുടർച്ചയായിട്ട് പഠിക്കാം കവിത ചൊല്ലുമ്പോൾ വ്യക്തമായിട്ട് കേൾക്കുക മനസ്സിലാക്കുക മഞ്ഞ തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ പിടരും പുലർക്കാലെ ലളിതേ നീയൻ മുന്നിൽ നിർവൃതി പൊൻകതിർ പോലെ ദേവനികേത ഹിരൺമയമകുടം മേവി ദൂരെ ദ്യുതിവിതറി പൊന്നിൻ കൊടിമര മുകളിൽ ശബളിത സന്യോജ്വലമൊരു കൊടിപാറി നീലാരണ്യനിജോള നിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കാലല സജ്ജല കന്യക കനകതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക് കതിരുതിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ മഞ്ഞത്തെച്ചിപ്പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ മഞ്ഞത്തെറ്റിപ്പൂങ്കുല പോലെ മനോഹാരിത വിടർന്നതായിട്ടുള്ള ഒരു പ്രഭാതത്തിൽ ലാളിത്യത്തോടെ നിന്നൂ ലളിത നീ എൻ്റെ മുന്നിൽ അല്ലേ നിർവൃതി പൊൻ കതിർ പോലെ എന്നാണ് പറയുന്നത് പൂങ്കുല പോലെ മനോഹരമായിട്ട് വിടർന്നതായ ഒരു പ്രഭാതത്തിൽ പ്രഭാതത്തെ എങ്ങനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മഞ്ഞത്തെറ്റിപ്പൂങ്കുല പോലെ മനോഹരമായി വിടർന്നു നിൽക്കുന്ന പ്രഭാതത്തിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നിന്നൂലെളുതേ നീ എൻ്റെ മുൻപിൽ വളരെ ലാളിത്യത്തോടെ നീ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് എപ്രകാരം നിർവൃതിയുടെ സ്വർണക്കതിർ പോലെ മനസ്സിനി അല്ലെങ്കിൽ നായിക അല്ല എൻ്റെ ഭാര്യ കവിയുടെ മുൻപിൽ വന്ന് നിന്നു എന്നാണ് പറയുന്നത് അത്രയുമാണ് ഫസ്റ്റ് നാലുപരി മഞ്ഞത്തെച്ചി പൂങ്കു പൂങ്കുല പോലെ മഞ്ചിമ വിടരുന്നതായിട്ടുള്ള പ്രഭാതത്തിൽ അല്ലയോ മനസ്വിനീ നീ എൻ്റെ മുൻപിൽ ലാളിത്യത്തോടെ വന്നു നിന്നു എന്ന് പറയും അപ്പം അതിൻ്റെ അർത്ഥം എപ്രകാരം പറയും മഞ്ഞത്തെറ്റിപ്പൂങ്കുല പോലെ മനോഹരമായിട്ടുള്ള പ്രഭാതത്തിൽ നിർവൃതിയുടെ ഒരു സ്വർണ്ണക്കതിര് പോലെ കവിയുടെ മുൻപിൽ നായിക വന്നു നിന്നു എന്ന് വേണം പറയാൻ അപ്പോൾ നോക്കിയാൽ മഞ്ഞത്തെച്ചിപ്പൂങ്കുല പോലെ മഞ്ചിമ വിടരുന്ന പുലർക്കാലെ നിന്നൂലെളുത നീ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ ഒന്നാമത്തെ ചോദ്യം എഴുതിയെടുത്തുകൊള്ളുക മനസ്സിനി കവിയുടെ മുൻപിൽ ഏതുപോലെയാണ് നിന്നത് ഏതുപോലെയാണ് മനസ്വിനി ചങ്ങമ്പുഴ എഴുതിയ കവിതയാണ് മനസ്സിനി കവിതൻ്റെ മുൻപിൽ വന്ന് മനസ്സിനിയെ വർണ്ണിക്കുന്നതാണ് സന്ദർഭം എന്ന് പറഞ്ഞിട്ട് വേണം പറയാൻ മഞ്ഞത്തേച്ചി പൂങ്കുല പോലെ മനോഹാരിത പൂത്തിലഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പ്രഭാതത്തിലെ നിർവൃതിയുടെ പൊൻകതിർ പോലെയും ലാളിത്യത്തോടെയുമാണ് മനസ്സിനി കവിയുടെ മുൻപിൽ നിന്നത് എന്നുത്തരം പറയണം തുടർന്നുള്ള വരികളിൽ മനസ്സിന് മുൻപിൽ വന്ന പ്രഭാതത്തിൽ പ്രകൃതിയിൽ കാണുന്നതായിട്ടുള്ള സുന്ദര ദൃശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് ദേവനികേദ ഹിരൺമയ മകുടം പൊന്നിൻ കൊടിമര മുകളിൽ സന്യോജ്വലമൊരു കൊടിപാറി ദേവഭവനത്തിലെ സ്വർണ അകല വെളിച്ചം വിതറിക്കൊണ്ട് നിൽക്കുന്നു പൊന്നിൻ കൊടിപ്പര കൊടിമരം ത്തിൻ്റെ മുകളിൽ പല നിറത്തിലുള്ളതും ഉജ്ജ്വലത കുറഞ്ഞതുമായിട്ടുള്ള ഒരു കൊടി പറന്നുകൊണ്ടിരുന്നെന്നും പറയും പൊന്നിൻ കൊടിമരം മുകളിൽ ശബളിത സന്നോജ്വലം ഒരു കൊടി മാറി ദേവനികേത ഹിരണ്മയമൗടം ദേവഭവനത്തിലെ സ്വർണ്ണക്കിരീടം അതെയോ സൂര്യൻ അല്ലേ ദേ സൂര്യദേവനാണ് ദേവഭവനം ദേവഭവനത്തിലെ സ്വർണ്ണക്കിരീടം സൂര്യൻ ഉദ്ദിച്ചുയർന്നു അല്ലേ അത് വെളിച്ചം വിതറിക്കൊണ്ട് അങ്ങനെ പ്രകാശം പടർത്തുകയാണ് അല്ലെ ദേവനികേത ഹിരൺമയമൗടം മേവി പ്രകാശിച്ചു ദൂരെ ദ്യുതി വിതറി വെളിച്ചം വിതറിക്കൊണ്ട് അങ്ങനെ മേവുന്നു അങ്ങനെ ശോഭിക്കുന്നു എന്നർത്ഥം എന്തോ സൂര്യൻ അല്ലേ ഇനി അടുത്തത് പറയുന്നത് പൊന്നിൻ കൊടിമരമുകളിൽ ശവളിത സന്നോജ്വലം ഒരു കൊടിപാറി എന്നാണ് പറയുന്നത് ഇനി എന്താണ് പറയുന്നത് ദേവനികേത ഹിരൺമയ മകുടം ദ്തറി പൊന്നിൻ കൊടിമരമുകളിൽ ശബളിത സന്നോജ്വലം ഒരു കൊടിപാറി സ്വർണ കതിരു പോലെ മനസ്സുനി തൻ്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ ദേവഭവനത്തിലെ സ്വർണ കിരീടം അകലെ വിളി വെളിച്ചം വിതറിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ നായികയുടെ മുൻപിൽ ആരാ വന്ന് നിന്നത് ആ തൻ്റെ ഭാര്യ അല്ലെന്നുവരിയില മനസ്സിനിയാണ് വന്ന് നിന്നത് ഈ സമയത്ത് ദേവനികേത ഹിരണ്മയ മകുടം ദേവഭവനത്തിലെ സ്വർണ കിരീടം മേവി ദ്യുതി വിതറി വെളിച്ചം വിതറിക്കൊണ്ട് വന്നു നിന്നു എന്നാണ് പറയുന്നത് പൊന്നിൻ കൊടിമരത്തിൻ്റെ മുകളിൽ പല നിറത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ഒരു കൊടി പറന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതായത് ദേവഭവനത്തിലെ സ്വർണ വെളിച്ചം വിതറിക്കൊണ്ട് നിൽക്കുന്നു പൊന്നിൻ കൊടിമരത്തിൻ്റെ മുകളിൽ പല നിറങ്ങളിൽ ശോഭിക്കുന്നതായിട്ടുള്ള കൊടി നീഹാരാർദ്ര സജ്ജല കന്യക കനക കതിരുകൾ കൊണ്ടൊരു കണി നീല വനങ്ങളാൽ മൂടുപടമിട്ട് ചുറ്റപ്പെട്ട മഞ്ഞു നിറഞ്ഞ പർവ്വതനിരകളിൽ പ്രഭാതം പ്രകാശരശ്മികൾ കൊണ്ട് കണിയൊരുക്കി നീലാരണ്യ നിജോള നിവേഷ്ടിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിലുള്ള ഇലകൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നീഹാരാർദ്ര മഹാതിരികളിൽ അതായത് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതായിട്ടുള്ള പർവ്വത നിരകൾ നീല നിറത്തിലുള്ള ഇലകൾ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതായിട്ടുള്ള പർവ്വത നിരകളിൽ കാലില സജ്ജല കന്യക കനകക്കതിരികൾ കൊണ്ട് കണിവെക്കുമ്പോൾ മൂടൽമഞ്ഞ് കൊണ്ട് മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പർവ്വത നിരകളിൽ പ്രകാശരശ്മികൾ കൊണ്ട് പ്രഭാതം കണിയൊരുക്കി എന്നാണ് പറയുന്നത് കാലിലെ സജ്ജല കന്യക കനകതിരുകൾ കൊണ്ട് പ്രഭാതം കനകക്കതിരുകൾ കൊണ്ട് കണിയൊരുക്കി എന്നാണ് പറയുന്നത് കതിരൂതിരികിലും അദൃശ്യശരീരികൾ കാമതകാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളമിളകി കാടുകളിൽ അദൃശ്യശരീരികളായ വനദേവതമാർ കലയുടെ കമ്പികൾ മീട്ടുന്ന മട്ടിൽ കാടുകളിൽ നിന്നും കളകള ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത് കതിരുതിരികിലും അദൃശ്യശരീരികൾ കാമതകാനന ദേവതകൾ അദൃശ്യ ശരീരികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള വനദേവതമാർ കലയുടെ കമ്പികൾ മീട്ടുന്ന മട്ടിൽ അല്ലേ വീണയൊക്കെ മീട്ടുന്നത് പോലെ കലയുടെ കമ്പികൾ മീട്ടിപ്പാടുന്നത് പോലെ കാടുകളിൽ നിന്ന് കളകളാ ശബ്ദം ഉണ്ടായി കാടുകളിൽ നിന്ന് ഉണ്ടായതായ ശബ്ദത്തെ കവി എന്തായിട്ടാണ് പറയുന്നത് അദൃശ്യ ശരീരികളായ വനദേവതമാർ കലയുടെ കമ്പികൾ മീട്ടുകയാണെന്നാണ് പറയുന്നത് കലയുടെ കമ്പികൾ മീട്ടിക്കൊണ്ട് പാടുന്നത് കളകളാന്നുള്ള ശബ്ദം എവിടുന്ന് ഉണ്ടായി ആ കാടുകളിൽ നിന്നും ഉണ്ടായി വനദേവതമാരുടെ പാട്ടാണെന്നാണ് അത് പറയുന്നത് അല്ലേ അപ്പോൾ പ്രകാശം ചൊരിയുന്നുണ്ടെങ്കിലും അദൃശ്യ ശരീരികളായിട്ടുള്ള വനദേവതമാർ കലയുടെ കമ്പികൾ മീട്ടുന്ന മട്ടിൽ കാട്ടുകൾ കാടുകളിൽ നിന്നും കളകളാ ശബ്ദം കേൾക്കാനായിട്ട് സാധിച്ചു എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞല മഞ്ഞിള മഞ്ഞല മഞ്ഞിള വെയിലൊളിയിൽ ദലമർമ്മരമൊഴുകി മരനിരയിൽ അങ്ങനെയും പറയുന്നുണ്ട് അല്ലേ അതായത് മഞ്ഞല മായുകയും ഇളം വെയിൽ പരക്കുകയും ചെയ്തപ്പോൾ മലനിരയിൽ നിന്ന് മർമ്മർ ശബ്ദം കേൾക്കുന്നു എന്നാണ് പറയുന്നത് മഞ്ഞ് മാറി കലയുടെ കമ്പികൾ മീട്ടുന്ന വട്ടം മട്ടിന് കളകളാ ശബ്ദം കാടുകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു ഇനിയും മഞ്ഞല അങ്ങ് മാഞ്ഞ് കഴിഞ്ഞപ്പോൾ മഞ്ഞ് മാറിക്കഴിഞ്ഞപ്പോൾ ഇളം വെയിൽ പരന്നു അല്ലേ ആ ഇളം വെയിൽ പരന്നപ്പോൾ മലനിരയിൽ നിന്ന് മർമ്മർ ശബ്ദം മർമ്മര ശബ്ദം ഉയരാൻ തുടങ്ങി അതാണ് മഞ്ഞല മാഞ്ഞ് ഇള വെയിലൊളിയിൽ ദല മർമ്മരമൊഴുകി മലനിരയിൽ ദളങ്ങളിൽ നിന്ന് ഇലകളിൽ നിന്ന് മർമർ ശബ്ദം അതായത് വെയിലുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇലകളിൽ നിന്ന് ശബ്ദം കേൾക്കുവാനായിട്ട് തുടങ്ങി അത്രയും വരെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഒരു പ്രാവശ്യം കൂടെ കവിത ചൊല്ലുമ്പോൾ നിങ്ങൾ അത്രയും ഭാഗത്തിൻ്റെ ആശയം മനസ്സിലേക്ക് കൊണ്ടുവരണം പൂങ്കുല പോലെ മഞ്ചിമ മഞ്ചിമവിടരും പുലർക്കാലെ നിന്നൂലിതേ നീയൻ മുന്നിൽ പൊൻ കതിർ പോലെ ദേവനികേത ഹിരൺമയമകുടം മേവി ദൂരെ ദ്യുതിവിതറി പൊന്നിൻ കൊടിമരമുകളിൽ ശബളിത സന്നോജ്വലമൊരു കൊടിപാറി നീലാരണ്യനിജോളനിവേഷ്ടിത നീഹാരാർദ്ര മഹാദ്രികളിൽ കാലയല സജ്ജല കന്യക കനകതിരുകൾ കൊണ്ടൊരു കണിവെക്കേ കതിരുതിരുകിലും അദൃശ്യ ശരീരികൾ കാമത കാനന ദേവതകൾ കലയുടെ കമ്പികൾ മീട്ടും മട്ടിൽ കളകളം ഇളകി കാടുകളിൽ മഞ്ഞല മാഞ്ഞിള വെയിലൊളിയിൽ ദല ദലമർമരമൊഴുകി മരനിരയിൽ മഞ്ഞണിഞ്ഞ വെയിലിൽ മഞ്ഞല ഒഴുകി മരങ്ങളുടെ തിരയിൽ നിന്ന് ഇലകളിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെയാണ് പറയുന്നത് ദലമർമ്മരങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിർവൃതിയുടെ കതിര് പോലെ സ്വർണ്ണക്കതിരു പോലെ മനസ്വിനി തൻ്റെ മുൻപിൽ വന്ന് നിന്നപ്പോൾ കവി പറയുകയാണ് പ്രകൃതിയിൽ ഉണ്ടായതായ മനോഹരമായ ദൃശ്യങ്ങളെക്കുറിച്ച് അല്ലേ മനസ്വിനിയെ കാണാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ ആ പ്രഭാതത്തിൻ്റെ വർണ്ണനയാണ് കവി പറയുന്നത് പ്രകൃതിയിൽ കണ്ടതായ മനോഹരമായ ദൃശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ദേവഭവനത്തിലെ സ്വർണക്കിരീടം അകല വെളിച്ചം വിതറിക്കൊണ്ട് നിന്നു പൊന്നിൻകൊടി മുകളിൽ പല നിറത്തിലുള്ളതും മനോഹരവുമായിട്ടുള്ള ഒരു കൊടി പറന്നുകൊണ്ടിരുന്നു നീലവനങ്ങളാൽ മൂടുപെടമിട്ട് ചുറ്റപ്പെട്ടതായ മഞ്ഞു നിറഞ്ഞ പർവ്വത നിരകളിൽ പ്രഭാതം പ്രകാശരശ്മികൾ കൊണ്ട് കണിവച്ചപ്പോൾ കതിരുകൾ പൊഴിയുന്നെങ്കിലും അദൃശ്യ ശരീരികളായ വനദേവതമാർ കലയുടെ കമ്പികൾ മീട്ടുന്ന മട്ടിൽ കാടുകളിൽ നിന്നും കളകളാശബ്ദം ഉണ്ടാകുന്നു മഞ്ഞലമായുന്നു ഇളം വെയിൽ പരക്കുന്നു അപ്പോൾ മലനിരയിൽ നിന്ന് മർമ്മരശബ്ദം ഉയർന്നു രുന്നു ഇപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇത്രയും ഭാഗത്തെ ആശയങ്ങൾ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് കവിത വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കണം തുടർന്ന് പറയുന്നത് മനസ്സിനിയെ കവി വർണ്ണിക്കുകയാണ് അതായത് തൻ്റെ ഭാര്യ അല്ലേ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കവിത അല്ലേ കവിതയെ പ്രണയിനിയായിട്ട് കണ്ടുകൊണ്ടല്ലെങ്കിൽ പ്രണയിനിയെ രണ്ടും ഒരേ ഭാവത്തിലാണ് കവി കാണുന്നത് അല്ലേ അപ്പോൾ ആ മനസ്സിനിയെ കവി എങ്ങനെയൊക്കെയാണ് ഇനിയും വർണ്ണിച്ചിരിക്കുന്നതെന്നാണ് അടുത്ത വരികളിൽ കാണുന്നത് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം നന്ദി നമസ്കാരം